ഇൻ്റേണൽ ബ്ലിസ് വൈത്തിരി. ഇങ്ങോട്ടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ചെക്ക് ഇൻ. പോയപ്പോൾ വേറെ 2 ബസ്സിനുള്ള ടീമുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് അവരെ ഓഫീസ്. ഇത് ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കുകളാണ് നേരം ബേക്കിലുള്ളത്. സ്വിമ്മിംഗ് പൂള്, സ്വിമ്മിംഗ് പൂളിൻ്റെ ഇടതുവശത്ത് കാണപ്പെടുന്ന അവിടെയാണ് കോഴി ചുടാനും കരിക്കാനൊക്കെ ഉള്ള സ്ഥലം. ഇവരുടെ കോണ്ടാക്ട് നമ്പർ അതുപോലെ റേറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായി വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതാണ് അവരുടെ ഓഫീസ്. ഗസ്റ്റുകളൊക്കെ വന്നാൽ ആദ്യം ഇങ്ങോട്ടാണ് വരേണ്ടത്. നേരെ കാണുന്നതാണ് സ്വിമ്മിംഗ് പൂള്. ഇവിടെ എല്ലാം ഫാമിലി റിസോർട്ടുകളാണ്. ഒരുപാട് ഫാമിലി റിസോർട്ടുകളുണ്ട്. സമയം 3 മണി ആയിട്ടുള്ളൂ. അപ്പോഴൊക്കെ നമ്മൾ ഷൂട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. ചെരുപ്പുകളൊക്കെ അഴിച്ചിട്ട് വേണം സ്വിമ്മിംഗ് പൂളിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. ഈ റിസോർട്ടുകകത്ത് ഹോട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണ്. നമ്മളെല്ലാം വരുമ്പം തന്നെ ഭക്ഷണം കഴിച്ചിട്ടാണ് ഉള്ളിലേക്ക് പ്രവേശിച്ചത്. രാത്രിത്തേക്കുള്ള ഭക്ഷണം നമുക്ക് കൊണ്ടുവരികയോ അതല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ടാൽ നമ്മുടെ റൂമിലേക്ക് പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം അവർ എത്തിച്ചു തരും. അതിനവർക്കുള്ള ചെറിയ ചാർജ് എന്തെങ്കിലും വരുള്ളൂ. അല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ ഹോട്ടൽ കാര്യങ്ങൾ ഒന്നുമില്ല. എന്തുകൊണ്ടും പ്രകൃതിക്ക് ഒരു കോട്ടം വെട്ടാത്ത ലെവലിലേക്കാണ് ഈ റിസോർട്ടുകളെല്ലാം ഒരു കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ചിക്കനെല്ലാം ഗ്രില്ല് ചെയ്യാനുള്ള സ്ഥലമാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ വന്നാൽ അവരിറങ്ങൂല, അവര് ചാടി കളിക്കാനുള്ള പാർക്കുകൾ കാണിക്കും. പാർക്കുകൾ ഇവിടെ നിന്നാണ് നമ്മളെ വില്ലകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് വില്ലകളൊക്കെ ഒന്ന് കാണാം. ഇതുപോലത്തെ വില്ലകളാണ് ഒക്കെ അടുത്തടുത്താണ് ഈ വില്ലകളൊക്കെ വരുന്നത്. നമ്മൾ വലിയ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നതെങ്കിൽ സുഖമാണ്. തൊട്ടടുത്ത റൂമുകൾ അങ്ങനെ എടുത്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സാധാ ഒരു നോർമൽ ഫാമിലിക്ക് ചെറിയ ഒരു ബഡ്ജറ്റിൽ പോയി വരാൻ പറ്റിയ റിസോർട്ടൊക്കെയാണ് ഇൻ്റേണൽ ബ്ലിസ് റിസോർട്ട് വൈത്തിരി. ഈ ഒരു വില്ലക്ക് വരുന്ന റേറ്റ് 5000 രൂപയാണ്. ഇതിൻ്റെ ഉള്ളിൽ 2 ബെഡ്റൂം, അതും 2 അറ്റാച്ച്ഡ് ബെഡ്റൂം, ഒരു സിറ്റ് ഔട്ട്, ഒരു ഡൈനിങ് ഹാള്, ഒരു കിച്ചണ്, നമുക്ക് വേണ്ട പ്ലേറ്റ്, ഗ്ലാസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ആളുകളൊക്കെ വരുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, സമയമാവുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ ഷൂട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടും സാധാ ഒരു നോർമലി ഫാമിലിക്ക് വന്ന് പോകാൻ പറ്റിയ റൂം തന്നെയാണ് ഇത്. ഇതാണ് നമ്മുടെ റൂം. ഇതാ അപ്പോഴത്തേന് അവർ ഇതൊക്കെ മാറ്റി തുടങ്ങി. എങ്ങോട്ടാന്ന് ചോദിച്ചപ്പോൾ സ്വിമ്മിംഗ് പൂൾക്കാന്നും പറഞ്ഞ് പണ്ടൊന്നുണ്ട്. ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. നേരെ ബേക്കിൽ ഇതിങ്ങനെ വരി വരിയായിട്ടാണ് ഈ റിസോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ഒരു ഏർമാടം സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മേലെ കയറാനുണ്ട്. അപ്പോൾ ഏകദേശം ഇവിടുത്തെ എല്ലാ റിസോർട്ടുകളും ഈ ഒരു വ്യൂവിൽ നിന്ന് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ വേറൊരു റൂം. ഇവിടെ നിന്ന് ആളുകൾ എത്തിയിട്ടില്ല, എല്ലാവരും എത്തുന്നതേ ഉള്ളൂ.
മൂന്നര ആയിട്ടുള്ളൂ നമ്മളിപ്പോഴേ ഷൂട്ട് തുടങ്ങിയതുകൊണ്ടാണ്. തലക്കലൊക്കെ ഒരുപാട് ആൾ വന്നിട്ടുണ്ട് തോന്നുന്നു, ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പുറത്ത് കാണുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഏർമാടം. അതിനവിടെ കുട്ടിപ്പട്ടാളൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഒരു കയറി കേട്ട് ഇറങ്ങട്ടെ. പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് ഇവിടെ ചോദിച്ചപ്പോൾ മലപ്പുറം കോഴിക്കോടും തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് കയറി വരുന്നത് റിസോർട്ടിലേക്ക്. എന്തായാലും പ്രകൃതിക്ക് കോട്ടം പറ്റാത്ത ലെവലൊക്കെയാണ് ഇതൊക്കെ ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മളെ ഒരു റൂം. കയറി വരുമ്പോൾ തന്നെ നാല് പേർക്ക് ഇരിക്കാൻ പറ്റിയ സോഫ, ടി വി, ഈ കാണുന്നതാണ് കിച്ചണ്, പ്ലേറ്റ് അടക്കം ഉണ്ട്, ഒരാറ് പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റിയ ടേബിള്. ഇതാണ് റൂം, അറ്റാച്ച്ഡ് ബാത്റൂം അടക്കം. അതേമാതിരി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ ആൾമറ ടീപ്പോയി. ഇത് നമ്മുടെ മറ്റേ റൂം, രണ്ട് റൂമും അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ്. ഗസ്റ്റുകളൊക്കെ വന്നാൽ അവർക്ക് വെക്കാനുള്ള ഡ്രസ്സ് വെക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഞാൻ ഒറ്റക്കാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഒരാൾ സഹായിക്കാൻ വന്നിട്ട് ഇതാ ആൾമറൊക്കെ വലിച്ചു തുറന്നിട്ട് കാണിച്ചു തരുന്നുണ്ട്. അടിയിലുള്ള വെൽപ്പ് ടീപ്പോയൊക്കെ തുറന്ന് സമയം 6:30 ആയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇന്ന് ചിക്കൻ ഗ്രില്ല് ചെയ്യാനുണ്ട്. നമ്മളാണ് ആദ്യം ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നത്. രാവിലെ നേരം പുളത്തിട്ട് ഷൂട്ട് ചെയ്യുകയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിന് ഈ ഏർമാടത്തിൻ്റെ മേലെ പോയാൽ നല്ല വ്യൂ ആണ്, എല്ലാം കാണാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ മേലെ നിന്നുള്ള വ്യൂസാണ് ഇതൊക്കെ. നീക്കാൻ കുറച്ച് നേരം വൈകി 7 മണിയായിട്ടുണ്ട്. എല്ലാവരും നല്ല വർക്കിലാണ്, ആരും പുറത്തൊന്നും കാണുന്നില്ല. ഒരു മഴ പെയ്ത് ചോർന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പോകുന്നത് നമ്മുടെ മറ്റേ റൂമിലേക്കാണ്. ഇവിടെയൊക്കെ നല്ല വ്യൂ ആണ്. രാവിലെ 6 മണിക്ക് പുറത്ത് വന്ന് നിന്നാൽ നല്ല കോടമഞ്ഞായിരിക്കും. ഇവിടെ ഒന്നും ആരെയും കാണാനില്ല, എല്ലാവരും സ്വിമ്മിംഗ് പൂൾക്ക് പോയിക്കാണ്. അപ്പോൾ ഏതായാലും നമ്മൾ സ്വിമ്മിംഗ് പൂൾക്ക് പോവാണ്. അപ്പോൾ ഈ വീഡിയോയിലത്തെ റേറ്റ് കാര്യങ്ങൾ, കോൺടാക്ട് നമ്പർ, ആർക്കൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്, തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒക്കെ സപ്പോർട്ട് ചെയ്യുക. ഒക്കെ നമ്മുടെ ആൾക്കാർ തന്നെയാണ്, നമ്മുടെ ഫാമിലി തന്നെ. ഒരുപാട് ഫാമിലി ഉണ്ട്, ഒന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല, ഷൂട്ട് ചെയ്യാൻ പറ്റില്ല.